ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെതിരായ ഇസ്രായേൽ സർക്കാരിന്റെ പ്രചാരണങ്ങളെ കുവൈറ്റ് അപലപിച്ചു. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഗുട്ടറസിന്റെ പങ്ക് വളരെ വലുതാണെന്നും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. യു എൻ മേധാവിയെ വ്യക്തിത്വരഹിതനായി പ്രഖ്യാപിക്കാനുള്ള ഇസ്രായേൽ സർക്കാരിന്റെ തീരുമാനത്തെയും കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ലക്ഷ്യമാക്കിയുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ഗുട്ടറസിന്റെ സുപ്രധാനവുമായ പങ്കിനെ കുവൈറ്റ് അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര നിയമവും യു എൻ ചാർട്ടറിന്റെ തത്വങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ചൂണ്ടിക്കാട്ടി. തങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഇറാനെ പേരെടുത്തു പറഞ്ഞ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ലെന്നാരോപിച്ച അന്റോണിയോ ഗുട്ടറസിന് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. യു എൻ സെക്രട്ടറി ജനറൽ തീവ്രവാദികളെയാണ് പിന്തുണയ്ക്കുന്നതെന്നും ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ആരോപിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷം വർദ്ധിച്ചു വരുന്നതിനെ അപലപിക്കുന്നു എന്നായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ അന്റോണിയോ ഗുട്ടറസിന്റെ പ്രതികരണം. ഇത് അവസാനിക്കണം, വെടിനിർത്തൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ആക്രമണത്തിൽ ഇറാനെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ യുദ്ധഭീഷണിയിലേക്ക് നീങ്ങവേ സംഘർഷത്തെ അപലപിച്ച ഗുട്ടറസ് രംഗത്ത് വന്നിരുന്നു. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷത്തെ അപലപിക്കുന്നുവെന്നായിരുന്നു ഗുട്ടറസ് അറിയിച്ചത്. ഇതിന് അവസാനമുണ്ടാകണമെന്നും വെടിനിർത്തൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിൽ ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചില്ലെന്നും ഇറാന്റെ പേര് എടുത്തു പറഞ്ഞില്ല എന്നുമാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കണമെന്നാവശ്യപ്പെട്ട മുൻ അമേരിക്കൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്മേൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാനെതിരെ കൂടുതൽ ഉപരോധം വേണമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്നത് അംഗീകരിക്കില്ലെന്നുമുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പരാമർശം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. നോർത്ത് കരോലിനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. പ്രചാരണം പുരോഗമിക്കവേ ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളെക്കുറിച്ചും ഇസ്രായേലിൽ ഇറാൻ 200 തവണ നടത്തിയ മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ചും ചോദ്യമുയർന്നു. ഇതിനോടായിരുന്നു ട്രംപ് തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആദ്യം ബോംബിട്ട് തകർക്കുകയാണ് ഇസ്രായേൽ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ജോ ബൈഡനോട് ഈ പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയാണ് വേണ്ടതെന്നും തുടർന്നു വരുന്ന പ്രശ്നങ്ങൾ പിന്നീട് നോക്കാമെന്നുമായിരുന്നു അദ്ദേഹം മറുപടി പറയേണ്ടതെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. ഇസ്രായേൽ അങ്ങനെ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതുതന്നെയാണ്. പക്ഷേ അവരുടെ പദ്ധതികൾ എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും എന്നാൽ അത് ആനുപാതികമായിരിക്കണമെന്നുമാണ് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തെക്കുറിച്ച് ബൈഡൻ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.